Hi friends, welcome back. In the number, Nalari mean reader recipe on a tova nitrilla. Upon a muka video kana Apaidana mean Namadan artillery cherry kunjan mathi gittily. Adana toy the sham adapolta mean and either Apaivada very and the key flavor coat the tana frozen itana namukuda vedicangita. Banyani the Vedicitum, and night to wash the tip podioca calayum, enit, cutti the tin, Nangal Karivakarana, Alingi fry chium. നല്ല മീനാണ് ട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ പോലെയാണ് കട്ട് ചെയ്യുമ്പോൾ ഒക്കെ നല്ല ഫ്രഷ് മീനാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീനാണ് ട്ടോ പിന്നെ ഫ്രൈ ചെയ്താലൊക്കെ നല്ല ടേസ്റ്റി ആണ് അപ്പോൾ ഞാൻ കുറച്ച് ഫ്രൈ ചെയ്യും ബാക്കിയുള്ളത് കറിയും കൂടിയിട്ട് വെക്കും ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു ഒനിയന്റെ പകുതി ഒരു ചെറിയ തക്കാളിയും കൂടിയിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട എന്നിട്ട് നമുക്ക് അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 4 ഗ്രീൻ ചില്ലി ആണ് നല്ല എരിവുള്ള പച്ചമുളകാണ് ട്ടോ പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ എരിവുള്ള മുളകുപൊടി 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ 1 ടേബിൾസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടി ചേർത്ത് കൊടുക്കുന്നണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നണ്ട് എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും പുളിയും എരിവൊക്കെ ഉണ്ടോ എന്ന് നോക്കുക എന്നിട്ട് നമുക്ക് കറി തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം നമുക്ക് ഉള്ളി ഒന്ന് വഴറ്റാതെ തന്നെ നല്ലൊരു മുളക് കറി ഉണ്ടാക്കാം ഞാൻ ഇങ്ങനെയാണ് ട്ടോ മുളക് കറി ഉണ്ടാക്കാ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം ഇതിന്റെ ഉമ്മാടെ സ്പെഷ്യൽ ആണ് എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന കറിയാണ് ട്ടോ അത് നമ്മുടെ കറി തിളച്ചു വന്നിട്ടുണ്ട് അതിലെ പച്ചമുളകൊക്കെ നന്നായിട്ട് കുക്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി വെച്ച മീൻ അതിലേക്ക് ആഡ് ചെയ്യണം ഞാൻ ആ പാക്കറ്റിലുള്ള മുഴുവൻ മീൻ എടുത്തിട്ടില്ല കേട്ടോ ആകെ 10-12 മീൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മീൻ കുക്ക് ആവുന്നതുവരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ കറി ഒന്ന് തിളച്ചു വന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതൊന്ന് 3 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യണം ഒന്നുകൂടി നന്നായി തിളച്ചു കിട്ടണം ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ട്ടോ മീനൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള അടിപൊളി മുളക് കറിയാണ് ട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു